കുറേ സ്പോയിലേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറിൻ്റെ ഒരു മൂവി എന്ന് പറയും. അതേപോലെ തന്നെ മൊത്തം ആക്ഷൻ സീൻസും ഫ്രെയിംസ് ഒക്കെ അടിപൊളിയാണ്, ഭയങ്കര വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. നല്ല മൂവിയാണ്. റൺ ടൈമും അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള റൺ ടൈമും ഉണ്ട്. ആക്ഷൻ സീക്വൻസസ് ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്, കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ സ്പോയിലേഴ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നില്ല. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. നല്ല അടിപൊളി കാസ്റ്റിംഗ്, എല്ലാ മീൻസ് ക്യാരക്ടേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടാണ്. ആക്ഷനും അടിപൊളിയാണ്. പിന്നെ ലൊക്കേഷൻ, ക്യാമറ, കുറേ നല്ല ലെങ്തി നല്ല ലോങ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. ഇത് ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിനേക്കാളും കുറച്ചും കൂടിയും ഞാൻ അവിടെ നേരത്തെ പറഞ്ഞതായിരുന്നു, സ്റ്റോറി ബിൽഡപ്പ് നന്നായിരുന്നു ഇതിൽ. അപ്പോൾ ആക്ഷൻ സീക്വൻസുകൾ മാത്രമല്ല, അപ്പോൾ കുറേയും കൂടിയും ടൈം, ഇത്രയും രണ്ടേ മുക്കാൽ മണിക്കൂറിൻ്റെ ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിനുള്ളതുണ്ട് നമുക്ക് കണ്ടിരിക്കാനായിട്ട്. ഒരു സീൻ പോലും ബോറിംഗ് ആയിട്ട് വരുമ്പോഴേക്കും അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, റിജുവിനേറ്റിംഗ് ആണ് ഓരോ സീനും. പിന്നെ ഓരോ ക്യാരക്ടറിനും നല്ലോണം സ്റ്റോറി ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ലോണം സ്ക്രീൻ ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആക്ഷൻ സീക്വൻസുകൾ മറ്റ് മൂന്ന് മൂവികൾ മാറി നിൽക്കും. ഇതിലത്തെ നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി അടിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് സസ്പെൻസാണ് വളരെയധികം വളരെയധികം. നമ്മൾ ജോൺ വിക് മൂവികൾ ഞാൻ ആദ്യത്തെ തിയേറ്ററിൽ കാണുന്നത്, ബാക്കിയെല്ലാം ഒ ടി ടിയിലും ടിവിയിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നല്ലൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് സീരീസിൽ, ജോൺ വിക് സീരീസിൽ തന്നെ ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സ് ആണെങ്കിലും സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഒരു ലാഗോ അങ്ങനെ ഒന്നുമില്ല. സിനിമാറ്റോഗ്രാഫിയും സൂപ്പറായിട്ട്, പടം ഒരു രക്ഷയില്ല, ഫുൾ ഓൺ ഫുൾ ആക്ഷൻ പടമാണ്. നല്ല രസമുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി കീനു റീവ്സ് ആണല്ലോ, പുള്ളിയുടെ പടം തന്നെയാണല്ലോ, പുള്ളി തകർത്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് തന്നെ അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ വണ്ണും ടൂ ത്രീ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതേ പേസ് തന്നെ പടം പോകുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആക്ഷൻ സീക്വൻസ് ഉള്ള എനിക്ക് തോന്നുന്നത് ഇതിലാണെന്നാണ്. ഫുൾ ഓൺ ഫുൾ ആക്ഷൻ ആണ്. ഏയ് ലാഗൊന്നുമില്ല, രണ്ടേ മുക്കാൽ മണി, രണ്ടു മണിക്കൂർ 50 മിനിറ്റ് കണ്ട് പടത്തിന് ലെങ്ത് ഉണ്ട്. ഇപ്പം എടുത്തു നോക്കുന്ന ഇപ്പം മൂന്ന് പടങ്ങളുണ്ടല്ലോ, ജോൺ വിക്ക് 3 വരെ എടുത്തു പോകുകയാണെങ്കിൽ അതിലൊന്നും ഇത്രയും ഡ്യൂറേഷൻസ് ഇല്ല. പക്ഷേ ഇതിലുണ്ടെങ്കിൽ പോലും അതേ പടം തുടങ്ങുന്നുണ്ട് അവസാനം വരെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട്, നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് പടം. അത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഫുൾ പോസിറ്റീവ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ലൈറ്റിങ്, എഡിറ്റിങ്, സൗണ്ടിങ് എല്ലാം, തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ മൂന്ന് സിനിമയെ ഫോളോ ചെയ്തിട്ടൊന്ന് കാണുക, അത്രേ ഉള്ളൂ. ആ ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, കാരണം കണ്ടവർക്ക് പോലും കുറേ സാധനങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് കത്തണമെന്നില്ല. അതൊന്നും സബ്ടൈറ്റിൽ പോലും ഇല്ലായിരുന്നു, പടം കണക്ട് ചെയ്ത് എത്താൻ കുറച്ച് ടൈം എടുത്തു. എന്നാലും കുഴപ്പമൊന്നുമില്ല, ബട്ട് ഫോളോ ചെയ്തിട്ട് വരിക. മൂന്നേ മൂന്ന് പടങ്ങളുള്ളത് മൂന്നും കണ്ടിട്ട് ഫോളോ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത്യുഗ്രൻ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ്. ജോൺ വിക്ക് ഇനി വരണമെന്ന് പോലും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ.